وقال ربكم ادعوني استجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. وقال ربكم നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. ആരാണ് നിങ്ങളുടെ റബ്ബ്? അല്ലാഹു ആണ്, സുബ്ഹാനഹു വതആല. وقال ربكم നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. ആ വാക്കിൽ ഏതൊരു വിശ്വാസമുള്ള മനുഷ്യൻ്റെയും ഹൃദയത്തെ തൊട്ടുണർത്തുന്ന പ്രയോഗമുണ്ട്. നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ റബ്ബാണ്, നിങ്ങളെ പടച്ചവനാണ്, നിങ്ങളെ ഇഷ്ടമുള്ളവനാണ്, നിങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നവനാണ്, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനാണ്. വഖാല റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. നിന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഉമ്മ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? വഖാല റബ്ബുക്കും നിന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. ഉദ്ഊനീ, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക, നിങ്ങൾ എന്നോട് സഹായം തേടുക, എന്നോട് നിങ്ങൾ ചോദിക്കുക. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഈ ആയത്തിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ അരികിൽ നിന്നൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെന്താണ്? ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കണം എന്നതാണ്. അത് നീ അനുസരിച്ചാൽ അള്ളാഹുവിനോട് നീ ആവശ്യപ്പെടുന്നത് അവൻ നിനക്ക് നൽകുന്നതാണ്. അള്ളാഹു നിന്നോട് ആവശ്യപ്പെട്ട കാര്യം നീ ചെയ്താൽ നീ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന കാര്യം അള്ളാഹു നിനക്ക് നൽകുന്നതാണ്. ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക, സ്തജീബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ആർക്കാണ് സുബ്ഹാനല്ലാഹി ഉറപ്പ് നൽകാൻ സാധിക്കുക? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വാഗ്ദാനമാണത്. ഇത് വിശുദ്ധ ഖുർആനിൽ കേട്ടതിന് ശേഷം നോക്കൂ നിങ്ങൾ. ചില ആളുകൾ പറയും, നമ്മൾ അള്ളാഹനെ വിളിച്ച് ദുആ ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കൂല, നമ്മൾ അള്ളാഹനെ വിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ അള്ളാഹൻ്റെ ഔലിയാക്കന്മാരുണ്ട്, നബിമാരുണ്ട്, അവരോട് പറഞ്ഞിട്ട് അവർ അള്ളാഹനോട് പറഞ്ഞാലല്ലേ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. നോക്കൂ നിങ്ങൾ ഈ ആയത്തിൽ അള്ളാഹു എന്താണ് പറഞ്ഞത്? വഖാല റബ്ബുക്കും ഉദ്ഊനി, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. അള്ളാഹു നബിമാരുടെ മാത്രം റബ്ബാണോ? ഔലിയാക്കന്മാരുടെ മാത്രം റബ്ബാണോ? നിൻ്റെ റബ്ബല്ലേ, നിന്നെ അവനല്ലേ പഠിച്ചത്, നിനക്ക് അവനല്ലേ റിസ്ക് നൽകിയത്. വഖാല റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക, സ്തജീബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ കാണാം, സലുല്ലാഹ മിൻ ഫദ്ലി, നിങ്ങൾ അല്ലാഹുവിനോട് അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കുക. ഫഇന്നല്ലാഹ യുഹിബ്ബു അൻ യുസ്അൽ, അല്ലാഹു അവനോട് ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട്. ചില കവികൾ പറഞ്ഞു, ലാ തസ്അലന്ന ബുനയ്യ ആദമ ഹാജതൻ, ആദമിൻ്റെ മക്കൾ മനുഷ്യർ, അവരോട് നീ ഒരു കാര്യവും ചോദിക്കരുത്. വസലില്ലദി അബ്വാബുഹു ലാ തുഹജബു, ഒരിക്കലും വാതിലുകൾ നിന്റെ മുന്നിൽ കൊട്ടിയടക്കാത്ത റബ്ബിനോട് നീ ചോദിക്കുക. വബുനയ്യു ആദമ ഹീന യുസ്അലു യഗ്ദബു, ആദമിൻ്റെ മക്കൾ മനുഷ്യർ അവരോട് ചോദിച്ചാൽ അവർക്ക് ദേഷ്യം പിടിക്കും. വല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു, അല്ലാഹു ദേഷ്യം പിടിക്കുന്നത് നീ അവനോട് ചോദിക്കാതിരുന്നാലാണ്. മനുഷ്യർ എത്ര ആളുകളാണെങ്കിലും, എത്ര നിന്നോട് ഇഷ്ടമുള്ളവരാണെങ്കിലും, നീ ഒരു തവണ ചോദിച്ചു അപ്പോൾ തന്നെ ചിലപ്പോൾ അവനത് ഇഷ്ടം അനിഷ്ടമുണ്ടാക്കും. രണ്ടാമത് ചോദിച്ചു, മൂന്നാമത് ചോദിച്ചാൽ ചിലപ്പോൾ അവൻ പറയും, എല്ലപ്പോഴും ഇങ്ങോട്ട് തന്നെ വരണ്ടേ ഇല്ല എന്ന് പറയും. വല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു, അള്ളാഹു ദേഷ്യം പിടിക്കുന്നത് നീ അവനോട് ചോദിക്കുന്ന അവസാനിപ്പിച്ചാലാണ്. എങ്ങനെയാണ് സഹോദര നിനക്ക് റബ്ബിനോട് ചോദിക്കാതിരിക്കാൻ കഴിയുക? എങ്ങനെയാണ് നിനക്ക് അള്ളാഹു അല്ലാത്തവരുടെ മുൻപിൽ കൈനീട്ടാൻ കഴിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹയ്യുൻ സിതീർ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഹയ്യാണ്, അങ്ങേയറ്റം ലജ്ജിക്കുന്നവനാണ്, അവൻ അങ്ങേയറ്റം മറ സ്വീകരിക്കുന്നവനാണ്, മറ ഇഷ്ടപ്പെടുന്നവനാണ്. യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമ സിഫ്രാ, തൻ്റെ അടിമ അവനിലേക്ക് കൈകൾ ഉയർത്തിയാൽ ആ കൈകൾ ശൂന്യമാക്കി തിരിച്ചയക്കുന്നതിൽ നിന്ന് അവൻ ലജ്ജിക്കുന്നുണ്ട്. യാ സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് നീ റബ്ബിനോട് ചോദിക്കാതിരിക്കുക? എങ്ങനെയാണ് നീ റബ്ബിനോട് തേടാതിരിക്കുക? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅആൻ ഫലിയസ്തജീബൂ ലീ വലിയുഅ്മിനു ബീ ലഅല്ലഹും യർശുദൂൻ, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക, ഞാൻ അവർക്ക് വളരെ അടുത്തുള്ളവനാണ്, എന്നോടൊരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. എങ്ങനെയാണ് സഹോദര അള്ളാഹു അല്ലാത്തവരോട് നിനക്ക് ദുആ ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാത്തവരോട് നിന്റെ ഏതൊരു കാര്യമാകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, നിനക്ക് ചോദിക്കാൻ കഴിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിതൃവ്യ പുത്രനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നി ഉഅല്ലിമുക കലിമാത്ത് ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക, പൊന്നുമകനെ ഞാൻ നിനക്ക് ചില വാക്കുകൾ പറഞ്ഞു നൽകാം. ഇഹ്ഫദില്ലാഹ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. യഹ്ഫദ്ക, അല്ലാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിന്റെ ഏതൊരു കാര്യത്തിനും അല്ലാഹു നിനക്ക് മതിയാകുന്നതാണ്. വഇദാ സഅൽത ഫസ്അലില്ലാഹ, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക.
നീ ചോദിക്കുകയാണെങ്കിൽ എന്നോട് ചോദിച്ചോ എന്നല്ല, നീ ചോദിക്കുകയാണെങ്കിൽ എന്റെ കബറിന്റെ അരികിൽ വന്നോ എന്നല്ല, നീ ചോദിക്കുകയാണെങ്കിൽ ഔലിയാക്കന്മാരോട് തേടണമെന്നല്ല, നീ ചോദിക്കുകയാണെങ്കിൽ ജാറങ്ങൾ ഉണ്ടാക്കണമെന്നല്ല. വഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടണം. സഹോദര, പ്രിയപ്പെട്ട മുസ്ലിമേ, എങ്ങനെയാണ് അല്ലാഹു അല്ലാത്തവരോട് നിനക്ക് ചോദിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് അല്ലാഹു അല്ലാത്തവരോട് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് അല്ലാഹു അല്ലാത്തവരുടെ മുൻപിൽ നിന്റെ ഹൃദയം തുറക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാത്തവരോട് നിന്റെ ആവലാതി ബോധിപ്പിക്കാൻ കഴിയുന്നത്? യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, ഞാൻ എൻ്റെ വേദനകൾ സങ്കടങ്ങൾ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രമാണ്. ഇതാണ് നബിമാർ പഠിപ്പിച്ച മാർഗം, ഇതാണ് ഖുർആൻ പഠിപ്പിച്ച മാർഗം, ഇതാണ് ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ട മാർഗം. ഈ ദുആ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രമാണ് ആക്കേണ്ടത്. അതിനെ നീ എന്ത് പേരിട്ട് വിളിച്ചാൽ, നീ അതിൻ്റെ പേര് മാറ്റിയാൽ, അല്ലെങ്കിൽ ആളുകൾ പറയും ഇത് ഇസ്തിഗാസയാണ്, ഇത് ഇസ്തിആനത്താണ്, ഇത് ഇസ്തിഷ്ഫാആണ്, നീ എന്ത് പേരിട്ടാൽ, നീ ഏതെല്ലാം പേരുകളിൽ വിളിച്ചാൽ നിനക്കറിയാം, നിൻ്റെ ഹൃദയത്തിനുള്ളിൽ നിനക്കറിയാം നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയാണ്. നീ ആ ചോദിക്കുന്നതിലൂടെ അല്ലാഹുവിന് പുറമെയുള്ളവരെ അവലംബമാക്കുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, ദുആ ഏറ്റവും മഹത്തരമായ ഇബാദത്താണ്. അത് നീ അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാൽ പിന്നെന്താണ് ഇസ്ലാമിൽ നിന്ന് ബാക്കിയുള്ളത്? പിന്നെന്താണ് ദീനിൽ ബാക്കിയുള്ളത്?